ആയതുകൊണ്ട് തന്നെ വളരെ ലഘുവായ ഒരു രീതിയിലാണ് നമ്മുടെ സെന്റ് ഓഫ് ഇപ്പോൾ നടക്കുന്നത്. അതുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി അധ്യക്ഷൻ വൈകാൻ പ്രിൻസിപ്പൽ അശ്വൻ. ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന പ്രിൻസിപ്പൽ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ ഇരിക്കുന്നതെന്നറിയാം. പക്ഷെ ആ സന്തോഷം നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല. കാരണം എല്ലാവരുടെയും മുഖം മറച്ചിട്ടാണുള്ളത്. അതിൽ ഭൂരിഭാഗം പേരും കറുപ്പ് നിറത്തിലാണ് അല്ലേ? മാസ്കിൻ്റെ നിറം കറുപ്പാണ്. ചെറിയൊരു പ്രതിഷേധമാണോ എന്നുള്ള ഒരു സംശയം കൂടി എനിക്കുണ്ട്. പക്ഷേങ്കിലും നിങ്ങളെ ഈ രീതിയിൽ കാണാൻ ആണ് എനിക്കിപ്പോഴും ഇഷ്ടം. കാരണം കൊറോണ നമ്മളെ വിട്ടുപോയില്ല. നമുക്ക് ചുറ്റിലും നമ്മളെ എങ്ങനെ പിടികൂടാമെന്ന് പറഞ്ഞ് ഓടിച്ചാടി നടക്കുന്നുണ്ട്. അതിനിടയിൽ പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സ്വീകരിക്കുന്ന പ്രധാന മാർഗങ്ങളിലൊന്നാണ് നിങ്ങളിട്ടിരിക്കുന്ന മാസ്ക്. അപ്പോൾ മാസ്ക് കൃത്യമായി ധരിക്കുക, സാനിറ്റൈസ് ചെയ്യുക, കൈകൾ സാനിറ്റൈസ് ചെയ്യുക പരമാവധി. അപ്പോൾ ആ മൂന്നാമത് പറഞ്ഞ കാര്യം, എല്ലാ സമയത്തും നമുക്ക് എപ്പോഴും പറ്റണമെന്നില്ല. പക്ഷേങ്കിലും നമ്മൾ നമ്മളെ സംരക്ഷിക്കുക, നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുക എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പറയാനുള്ളത്. നിങ്ങളുടെ ഈ ബാച്ച് എന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ബാച്ചാണ്. SSLC പരീക്ഷ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയ്ക്കുള്ള പഠനം വളരെ നല്ല രീതിയിൽ എല്ലാ വർഷവും അല്ലേ, ഏത് മൂലയിൽ ഇരുന്നും ഏത് പ്രദേശത്തിരുന്നും നിങ്ങളുമായി സംവദിക്കാൻ അധ്യാപകർക്ക് സാധിക്കും. അങ്ങനെ വ്യത്യസ്ത മേഖലകളിലുള്ള, വ്യത്യസ്ത തലങ്ങളിലുള്ള, നിങ്ങൾ നേരിട്ട് പരിചയം ഇല്ലാത്ത പല അധ്യാപകരുടെയും ക്ലാസ്സുകൾ നിങ്ങൾ ഇതിനോടകം കണ്ടു. അതോടൊപ്പം നിങ്ങളുടെ അധ്യാപകർ അവരും നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകിയിരുന്നു. അകലെ ഇരുന്ന് അല്ലേ ആണ് നൽകിയിരുന്നത്. ഈ കഴിഞ്ഞ ജനുവരി മാസം മുതൽ മാത്രമാണ് സംശയ നിവാരണം എന്നുള്ള രീതിയിൽ നേരിട്ട് അധ്യാപകരെ നമുക്ക് കാണാനും സംവദിക്കാനും പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ബാച്ചാണ് നിങ്ങളുടേത്. അതിലുപരി പരീക്ഷയുടെ രീതികളും അതൊക്കെ വ്യത്യസ്തമാണ്. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, ചോയ്സുകൾ ഒരുപാടുണ്ട്. പഠിക്കാനുള്ള മേഖലകൾ ചുരുക്കി തന്നു, വളരെ കുറച്ച് ഭാഗം മാത്രം പഠിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിന് തൃപ്തിയുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പരീക്ഷ എഴുതാനുള്ള ഒരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ആ അവസരം കൃത്യമായി നിങ്ങൾ വിനിയോഗിക്കണം എന്ന് മാത്രമാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ് വിദ്യാഭ്യാസ കാലഘട്ടം. അതിൽ ഏറ്റവും മനോഹരവും ഏറ്റവും സുന്ദരവും മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതുമായ ഒരു കാലഘട്ടമാണ് ഹെഡ്മിസ്ട്രസ്, ശ്യാമൽ ടീച്ചർ, സഹപ്രവർത്തകരെ, പ്രിയങ്ങളുടെ കുട്ടികൾ, ഈ കൊറോണ കാലഘട്ടമായതുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ അകലം പാലിക്കാതെ ഇരിക്കുന്നത് കൊണ്ടൊന്നും ഇന്നൊരു ഫോട്ടോ എടുക്കാൻ സാധിച്ചതിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു വളരെ പ്രൗഢമായ എന്നാൽ ലളിതമായ ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചതിലും എനിക്കുള്ള സന്തോഷം അത് അറിയിച്ചുകൊണ്ട് ടീച്ചർ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പരസ്പര സഹായവും സഹകരണവും ഒക്കെ വേണ്ടുന്ന കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. പ്രളയം, അതിന് പിന്നാലെ ഇപ്പോഴും കൊറോണ, ഇനിയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള അസുഖങ്ങളിലും ധാരാളമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു മനുഷ്യനായി, ആ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നമ്മൾ പരമാവധി പ്രയത്നിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ പ്രധാനമായിട്ട് കാണേണ്ടത് നിങ്ങളുടെ പരീക്ഷയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായക ഘട്ടത്തിലാണ് നിങ്ങളുള്ളത്. SSLC പരീക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂള് നിങ്ങൾക്കറിയാം ഒരു ചരിത്രമുണ്ട്.
കയ്യൂരിനുള്ള ചരിത്രവും നമ്മുടെ സ്കൂളിന് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് പറയാം. കഴിഞ്ഞ 11 വർഷമായിട്ട് ഇവിടെ 100% നല്ല മെച്ചപ്പെട്ട A+ക്കാരുടെ എണ്ണം ഇങ്ങനെല്ലാം കൊണ്ട് നമ്മുടെ സ്കൂളിൽ വളരെ മുമ്പിൽ ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലാണ്. അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഈ 114 കുട്ടികളും നല്ല മെച്ചപ്പെട്ട ഗ്രേഡോടുകൂടി പാസ്സാവണം. നമ്മുടെ സ്കൂളിനും നമ്മുടെ മൊത്തം പൊതുസമൂഹത്തിനും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാം വളരെ നല്ലൊരു അവസ്ഥാവിശേഷം നിങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിങ്ങളുടേതായ ഒരു പങ്ക് നിറവേറ്റണം. എല്ലാവർക്കും വിജയാശംസകൾ ഈ വരുന്ന പരീക്ഷയിലും അതുപോലെ തന്നെ അതിനുശേഷമുള്ള എല്ലാ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും ജീവിത കാലഘട്ടത്തിലും എല്ലാ വിജയങ്ങളും. അപ്പൊ നിങ്ങളോട് ആദ്യമായിട്ട് തന്നെ നമുക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാരും ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു, ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു ലളിതമായ ചടങ്ങെന്ന് പറഞ്ഞപ്പോ നിങ്ങളതിന് നിന്നു. ഞാൻ ആദ്യം ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ എല്ലാരും ആനന്ദിക്കാനുള്ള ഓരോ നിമിഷവും കാത്തുവെക്കുന്ന ആൾക്കായിരുന്നു. അപ്പൊ നിങ്ങളും അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നമ്മൾ ആനന്ദിക്കാനുണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങളത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട്. അങ്ങനെ മുതിർന്നവരെ പോലും ഇപ്പൊ നമുക്ക് ബോധവൽക്കരിക്കാൻ പറ്റുന്നില്ല. മുതിർന്നവര് പലതും വെടിച്ചു കൂട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൂട്ടെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സ്ഥാനത്ത് നിങ്ങളൊരു മാതൃകാപരമായിട്ട് തന്നെ ഇങ്ങനെ ഒരു ലളിതമായ ചടങ്ങിന് നിന്നു എന്നതിനാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങൾ അഭിനന്ദിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നി അതിനുള്ള ഒരു കരുത്ത് കിട്ടിയത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായ നിങ്ങൾക്കെല്ലാം നമുക്കെല്ലാം ഉണ്ടായ അനുഭവങ്ങൾ അത്തരത്തിലായിരുന്നു. എന്നാൽ ആദ്യം പ്രളയം ഉണ്ടായി, പ്രളയം കഴിഞ്ഞ് കൊറോണ വന്നു. അപ്പൊ നിങ്ങൾ നേരിട്ട പല പ്രശ്നങ്ങളും
നിങ്ങളിൽ ആ ഒരു ഒരു കരുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് നിൽക്കാൻ ഞങ്ങൾ പറ്റിയത്. അപ്പൊ അതിന് ഇനിയും നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെ നേരിടാനുള്ള ഒരു ഒരു കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നും കൂടി ആശംസിക്കാം. തെമ്മാ തെമ്മാ തെമ്മാടി കാറ്റേ, ചുമ്മാ ചുമ്മാ ചുമ്മാതെ കാറ്റേ, നീ മലമേലെ മഴമേഘത്തുടി കൊട്ടാതെ, കളമുളയെ ചുംബിക്കാതെ, കണ്ണേ 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 എന്റെ കൺമണി പെണ്ണിനെ പുൽകാതെ, പൊന്നെ ഏ പൊന്നെ കൊന്ന പൊന്നരഞ്ഞാണം ഇളക്കാതെ, ആലിലയിൽ ഊഞ്ഞാലാടിക്കൊണ്ടോളം തുള്ളി നടക്കാതെ, പൂങ്കൊമ്പിലെ പൂമരത്തുമ്പിലെ പൂക്കില തുള്ളിച്ചു പോകാതെ, തെമ്മാ തെമ്മാടിക്കാറ്റെ, നീ ചക്കരമാവിന്റെ കൊമ്പ് കുലുക്കാതെ, ചുമ്മാ ചുമ്മാ ചുമ്മാതെ കാറ്റെ, നീ ചിത്തിര പെണ്ണിന്റെ കൂട് പൊളിക്കാതെ. ഞാൻ ഈ സ്കൂളിലേക്ക് സ്കൂളിൽ 3 കൊല്ലമായി പഠിക്കുന്നു. അപ്പൊ ഞാൻ അയിലെയാണ് വന്നിരിക്കും. അപ്പം ഒരു കുറെ ആളുണ്ടെങ്കിൽ അന്നേരം എനിക്ക് എന്തോ പോലെയാ തോന്നി. ആദ്യം ചേരാൻ വരുമ്പോ നേരെ സ്റ്റാഫ് റൂമിൽ പോയി അഡ്മിഷൻ എടുത്തു. അപ്പൊ ആടെ രജിസ്റ്ററിൽ ഒപ്പിടാണ്ട് അന്നേരം ആലിൻ്റെ സ്കൂളിൽ അന്നപ്പുരം പഠിച്ച അബിറാമ് ശ്രീശാന്ത് അവരെല്ലാം മുമ്പേ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആദ്യമായിട്ട് വന്നു വന്നിട്ട് ഇവിടെ ഇരുന്നു. ഈ സ്ഥലത്താണ് ഞാൻ ഇരുന്ന്. ശേഷം നേരെ ക്ലാസ്സിലേക്ക് പോയി. എന്നിട്ട് അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. ഇപ്പം ആദ്യം നമ്മൾ ഇവിടെ എല്ലാവരും കൂടി ഒത്തുകൂടി. ആദ്യം സ്കൂളിൽ വന്ന സമയത്ത് നമ്മെല്ലാവരും ഇവിടെ ഒത്തുകൂടി. അപ്പം ആദ്യം നമ്മെല്ലാവരും ഇവിടെ തന്നെ ഒത്തുകൂടി. പിന്നെ സെൻഡ് ഓഫ് ആക്കണം എന്ന് പറയുമ്പം എല്ലാവരും കുറെ അഭിപ്രായമെല്ലാം പറഞ്ഞു. ഇനി പിന്നെ എല്ലാരും പറഞ്ഞു എന്തിന് ബഗിട് ഇവിടെ ഒന്നുമില്ല ആക്കണമൊന്നുമില്ല എന്തിനാണിത് എന്നെല്ലാം പറഞ്ഞ് ബിരിയാണി ആക്കണം എന്തായാലും നമ്മ വരൂല അങ്ങനെ പറഞ്ഞു. പക്ഷെ എന്ന് പറഞ്ഞാലും എന്ത് ഐസ്ക്രീം ആയാലും എല്ലാരും വരുന്ന നമുക്കറിയാം. പിന്നെ എല്ലാരും പരിചയപ്പെട്ടു. പിന്നെ ഒരുപാട് ടീച്ചേഴ്സിനെ കാണാൻ പറ്റി. ഒരുപാട് റിലേഷൻ കിട്ടി. പിന്നെ സ്കൂളിലേക്ക് ആദ്യമായി വന്ന കാര്യമെന്ന് പറഞ്ഞതല്ലേ. അപ്പം ഞാനും ഇത് പറഞ്ഞ് തുടങ്ങാൻ തോന്നും. ഞാൻ ആദ്യമായിട്ട് ഈ സ്കൂളിലേക്ക് വന്നത് 5-ാം ക്ലാസ്സിലേക്കാണ്. ഒരുപക്ഷെ നിങ്ങൾക്കാർക്കും പറയാത്തൊരു ചരിത്രം എനിക്ക് പറയാനുണ്ടാവും. പിള്ളേർക്ക് സ്കൂളിൽ 4-ാം ക്ലാസ്സിൽ പഠിച്ച് ശാരദ ടീച്ചറ് കൂടെ തന്നെ മേശര ചുറ്റും വട്ടമിട്ട് പറന്ന് 5-ാം ക്ലാസ്സിലേക്ക് എത്തി. 5-ാം ക്ലാസ്സിൽ എത്തുമ്പോൾക്ക് ഇവിടെ വലിയൊരു കടലാണ്. കാരണം ആകെ 7 കുട്ടികളെ അന്നില്ല ഇവിടെ 4-ാം ക്ലാസ്സിൽ. 5-ാം ക്ലാസ്സിലെത്തി 1-ാമത്തെ പീരീഡ് കഴിഞ്ഞു. 2-ാമത്തെ പീരീഡ് തുടങ്ങി.
സ്കൂൾ തുടങ്ങിയ ദിവസം തന്നെ തല്ല് മേടിച്ചവരാണ് ഞാൻ. വേറൊന്നുമല്ല, നിഷ്കളങ്കമായ ഒരു ചിരി കാണുന്ന തല്ല് കൊള്ളിച്ചത്. അന്ന് ഞാനിപ്പോഴും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപകനെ കുറിച്ച് ഓർമ്മിക്കുകയാണ്. ഹിന്ദി പഠിപ്പിക്കുന്ന രാജമാഷ്. ഇപ്പൊ രാജമാഷ് ഇങ്ങനെ ക്ലാസ്സിലേക്ക് വരികയാണ്. രാജമാഷ് എല്ലാവർക്കും അറിയാം, കാലിന് ചെറിയ പ്രശ്നമില്ല മാഷാണ്. നമുക്കന്നേരം ഇതൊന്നും അറിയില്ല. ഇപ്പൊ ഒരു മാഷ് ഇങ്ങനെ കൈകൊണ്ട് കാലോട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇത് ഭയങ്കര സംഭവമാണെന്നുള്ളത് ഞാനൊന്ന് ചിരിച്ചതാണ്. അപ്പൊ തന്നെ കിട്ടി, രണ്ടാമത്തെ പീരീഡ് വന്ന ദിവസം എനിക്ക് കിട്ടിയ ഇല്ല. ഓളേ ഓളേ കണ്ണു തുറന്ന് കൽബു മേടിച്ച് മുന്നിലോളുണ്ട്. ഓളേ ഓളേ കണ്ണു തുറന്ന് കൽബു മേടിച്ച് മുന്നിലോളുണ്ട്. പൂത്താങ്കിരി കിളിക്കണ്ണുള്ളൊരോളേ കിസകളിൽ പറഞ്ഞൊരാച്ചേലുള്ളൊരോളേ. ഓളേ ഓളേ കണ്ണു തുറന്ന് കൽബു മേടിച്ച് മുന്നിലോളുണ്ട്. ഓടുന്നു പെയ്യുന്ന പഹരായ നേരം മഴങ്ങള കണ്ണ് ചോറുമ പരത്തി തിരകൾ പോലെ കാതോറും ചൊല്ലുന്ന പ്രതിസയെല്ലാം ഓടുന്ന പെണ്ണിന്റെ നാമങ്ങളായി ഇസകൾ പോലെ. ഞാനിത് അഞ്ചാം ക്ലാസ് മുതലാണ് പഠിക്കാൻ തുടങ്ങി. ബാക്കിയെല്ലാം നാലാം ക്ലാസ് വരെ താഴെ സ്കൂളിൽ. പിന്നെ വീട്ടിലെ ടീച്ചർമാരെല്ലാവരും എല്ലാവർക്കും ഇഷ്ടമാണ്. കൂടുതലും നമുക്ക് പേടിയുള്ളത് ഐത ടീച്ചറാണ്. ഐത ടീച്ചറൊന്നും വന്നിട്ടുമില്ല. പിന്നെ പിന്നെ എനിക്ക് കൂടുതൽ ഫ്രണ്ട് എല്ലാ കൂട്ടുകാർക്കും എല്ലാവരും കൂട്ടുകാരാണ്. പക്ഷെ എനിക്ക് കൂടുതലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് എൻ്റെ ക്ലാസ്സിൽ. അങ്ങനെ ചൊടിയൊന്നുമില്ല, അങ്ങനെ ചൊടി ഇപ്പൊന്നുമില്ല. പണ്ടെല്ലാം വരി ഇല്ല. മാഷമാരെ ഇത് 114 ആൾക്കാരിലും കൂടുതൽ സന്തോഷം എല്ലാവർക്കും ഇഷ്ടം കൂടുതൽ. വിശ്വസിക്കുന്നു 8-ാം തീയതി തൊട്ടാണ് നല്ലൊരു റിസൾട്ട് നമ്മൾ, കാരണം SPSC ആദ്യത്തെ ബാച്ചാണ് പരീക്ഷ എഴുതുന്നത്. അപ്പം അവരെ മാത്രമല്ല ബാക്കി എല്ലാവരും നല്ലൊരു റിസൾട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ഒരു 50% എബോവ് തന്നെയാണ് നമുക്ക് റിസൾട്ട് A+ ഉണ്ടായത്. അവരെ കൂടി അല്ലെ കടത്തി വെട്ടി നല്ലൊരു റിസൾട്ട് എല്ലാവരും വാങ്ങണമെന്ന് എൻ്റെ അഭ്യർത്ഥനയുണ്ട്. അപ്പം എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു.
നന്നായി പഠിക്കും. കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയേണ്ടത്. സാധാരണ പരീക്ഷയ്ക്ക് നന്നായി പഠിക്കുക, നന്നായി എഴുതുക, എല്ലാവരും പ്ലസ് വാങ്ങുവാനേ പറയുള്ളൂ. ഇപ്രാവശ്യം അതിനേക്കാളും കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മൾ ആരോഗ്യപരമായ കാര്യങ്ങളെ കുറിച്ചാണ് അല്ലേ. ഞാൻ ഇന്നലെയും കൂടി എല്ലാ ക്ലാസ്സിലും കയറി പറഞ്ഞിട്ടുണ്ട്, ഇനിയുള്ള ദിവസങ്ങൾ ഇന്ന് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ തന്നെ നല്ല എന്താ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ട് പരീക്ഷയ്ക്ക് പ്രത്യേകിച്ചൊന്നും അസുഖമൊന്നും ഇല്ലാതെ വന്ന് എഴുതാനുള്ള സാഹചര്യമാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. അപ്പം വീട്ടിൽ തന്നെ അടച്ചിരിക്കുമ്പോൾ നമുക്കറിയാൻ എന്ത് ചെയ്യാൻ പറ്റും, വെറുതെ ഇരിക്കുമ്പോൾ എന്തായാലും നന്നായി പഠിക്കാനോ പഠിക്കാം. ഇപ്രാവശ്യം നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടെന്നായോ അല്ലേ. കുറച്ച് പാഠങ്ങളെ പഠിക്കാനുള്ളൂ, മലയാളം ഫസ്റ്റ് 6 പാഠവും സെക്കൻഡ് 4 പാഠവും ആണുള്ളത്. അതുപോലെ ഓരോ വിഷയങ്ങളും കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പം അത് നന്നായി പഠിക്കാനും പിന്നെന്താ നല്ല രീതിയിൽ മാർക്ക് വാങ്ങാനും പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്ലാസ്സിലെല്ലാവരും. എല്ലാവരും പറഞ്ഞു എന്നോട് എല്ലാ ഫുൾ എ പ്ലസ് മലയാളത്തിൽ എന്തായാലും വാങ്ങും, മറ്റുള്ള വിഷയങ്ങൾക്കും വാങ്ങുമെന്നാണ് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം അങ്ങനെ എല്ലാവരും നന്നായി പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതി ഫുൾ എ പ്ലസ് എല്ലാം വാങ്ങി അപ്പോഴത്തേക്ക് കൊറോണയെല്ലാം മാറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കാണാൻ തോന്നും അല്ലേ. ഇപ്പം ഇങ്ങനെയല്ലേ മുഖം മറച്ച് ഈ വർഷം നമ്മൾ വന്ന കുറച്ച് 2-3 മാസങ്ങൾ തന്നെ മുഖം മറച്ചിട്ടല്ലേ കാണുന്നുള്ളൂ പരസ്പരം. അപ്പം അതിനപ്പുറം നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം തുറമുഖം തുറന്നുകൊണ്ട് തന്നെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷയും അത്യാവശ്യമെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, പരീക്ഷ കഴിഞ്ഞ് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്ലസ് വണ്ണിലെല്ലാം എത്തിക്കഴിഞ്ഞാൽ ചിലരെ ഒരു കാഴ്ചപ്പാടുണ്ടേന് നിങ്ങൾ കണ്ടാന്ന് മൈൻഡാക്കണ്ടെന്നുള്ളൊരു കാഴ്ചപ്പാട് ചില കുട്ടികളെല്ലാം കാണുമ്പോൾ ഉണ്ടാവില്ലേ, എല്ലാവരും ഉണ്ടെന്നല്ല അതിനർത്ഥം. അപ്പം അത് തീർച്ചയായും ഞങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, അതുണ്ടാവില്ല എന്ന് വിചാരിക്കും നിങ്ങളല്ലേ. അപ്പം എല്ലാവരും കാണുമ്പോൾ ഒന്ന് സംസാരിക്കും. അതെ അത് വിദ്യാഭ്യാസ കാലഘട്ടമാണ്. ഞാൻ എപ്പോഴും എന്റെ കൗൺസിലിംഗ് റൂമിൽ ഇരുന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം, ചില കുട്ടികൾ അവിടെ വന്ന് ബദാമെല്ലാം കുത്തി പൊട്ടിക്കാറുണ്ട്, അതേപോലെ നെല്ലിക്ക വറുത്ത് ഉപ്പിലിടാറുണ്ട്. അന്നേരം ഞാൻ അവരെ ചെറുതായി ചുമ്മാ എന്തെങ്കിലും പറയും, മക്കളെ ഏ അത് ഇവിടുന്ന് ചെയ്യണ്ടേ, അല്ലെങ്കിൽ അത് അങ്ങനെ ഇപ്പൊ ചെറുപ്പം ക്ലാസ്സല്ലേ അങ്ങനെ പറയും. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, അവരോട് അങ്ങനെ പറയുമെങ്കിലും ഉള്ളില് ശരിക്കും അത് എൻജോയ് ചെയ്യുന്നു. കാരണം അതേ കാലഘട്ടത്തിലൂടെ കടന്ന് വന്നവരാണ് നമ്മളിൽ പലരും. അതേപോലെ ഞാൻ എപ്പോഴും ഞാൻ അസൂയയോടെ മുമ്പ് പറഞ്ഞാൽ ഏറ്റവും ജീവിതത്തിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആണ്. ഒട്ടും ഇഷ്ടമില്ല. അമ്മ TTC ഫോം വാങ്ങിച്ചു കൊടുത്തൊന്ന് ഡി പ്ലസ് കഴിഞ്ഞ പാടും ഞാൻ ആ ഫോമിൽ ഒന്ന് തുറന്നു പോലും നോക്കിയില്ല. എനിക്ക് ഇഷ്ടമില്ല. കാരണം ഞാൻ ഏറ്റവും ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ടൂർ അടിച്ച് ഇങ്ങനെ നടക്കുക. അതിന് സെലക്ട് ചെയ്ത് ഡിഗ്രി BA ട്രാവലാൻഡ് ടൂർ ചേർത്തു. കാരണം മറ്റേ ചെവിടെയും ടൂറിനൊന്നും വിടൂല വീട്ടിൽ നിന്ന്. ആകെ വണ്ടി ടൂറ് എല്ലാ കൊല്ലം പോകുന്ന പോലെ 5-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ ബേക്കലം കോട്ടയിലും കണ്ണൂർ കോട്ടയിലും പോയി. എല്ലാരെയും പിരിയുമ്പോ ഒരു വിഷമമുണ്ട്. ഞാൻ 5-ാം ക്ലാസ്സിലേക്ക് ആയിട്ടാണ് ആദ്യം ഇങ്ങോട്ട് സ്കൂളിലേക്ക് വരുന്നത്. അന്നേരം കൊറേ ഫ്രണ്ട്സിനെ കിട്ടി. എന്നാല് ഇപ്പം കുറച്ചാള് സ്കൂളിൽ പോയി, എന്നാലും കുറച്ചാള് അപ്പുറന്നുണ്ട്. അപ്പം കൊറേ ടീച്ചർമാര് ഒരു സ്കൂളിൽ നിന്ന് പോയി, സുരേഷ് മാഷ്, പിന്നെ പ്രീത ടീച്ചറ്, അങ്ങനെ കൊറേ ആളുണ്ടായി. ഇപ്പം ഇത്രയും കാലം ഒരുമിച്ച് നിന്നിട്ട് ഇപ്പം പിരിയെ നോക്കുമ്പോ അതൊരു മനസ്സിന് വിഷമമാണ്. ടീച്ചർമാരെല്ലാം വിട്ട് പോകുമ്പം ഒരു വിഷമമുണ്ട്. പിന്നെ ലെവൽ ടീച്ചർ പറഞ്ഞാണൊക്കെ
കുട്ടികളെ, നമ്മുടെ തന്നെ സെൻ്റ് ഓഫ് ഡേ ആണ്. തീർച്ചയായും പരീക്ഷയ്ക്ക് തുടങ്ങേണ്ട ആവശ്യകതയെക്കുറിച്ചും അതുപോലെ തന്നെ എസ് എസ് എൽ സി എന്ന് പറയുന്ന ജീവിതത്തിൽ ഒട്ടും പ്രാധാന്യം കുറവില്ലാത്ത ഒരു കടമ്പ കടക്കാൻ പോവുകയാണ്. തീർച്ചയായും നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. സാധാരണ പറയാറുള്ളത് പോലെ അവസരങ്ങൾ ആലിപ്പഴം പോലെയാണ്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നൊരു കാര്യമാണ്, അവസരങ്ങൾ ആലിപ്പഴം പോലെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരവസരം വലിയൊരു അവസരമാണ്. പ്രത്യേകിച്ച് പിന്നെ അങ്ങനെ നമുക്ക് ഒരുപക്ഷെ പറയാൻ പാടില്ല, അല്ല ആഗ്രഹിക്കാൻ പാടില്ലെങ്കിൽ പോലും കോവിഡ് കാലം നമുക്ക് എല്ലാം വളരെ പ്രയാസമാണെന്ന് ലോകം ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അതിലൊരു പോസിറ്റീവ് വശമുണ്ട്. കാരണം പിന്നെ ഓൺലൈൻ ക്ലാസ്സാണ്, ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നത് ഇങ്ങനെ ടീച്ചർ പറയുകയാണ്. പിന്നെ നമ്മുടെ ഫോക്കസ് പോലെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രവേശന എക്സാം വരാം. അപ്പൊ എല്ലാവരും ഗംഗാര മാഷ് പറഞ്ഞ പോലെ എല്ലാവർക്കും ഫുൾ എ പ്ലസ് വാങ്ങാൻ പറ്റും. എല്ലാവരും നേരെ ഡബിൾ എഴുതാൻ പറ്റും. ടൈം ഉണ്ടാവില്ല, എങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ നോക്കി പിക്ക് ചെയ്ത് റൗണ്ട് ചെയ്ത് ഒരു മാക്സിമം മാർക്ക് എഴുതി എല്ലാവരും കയ്യൂരിന്റെ എല്ലാ മക്കളും എസ് എൽ സി മക്കളും ഫുൾ എ പ്ലസ് വാങ്ങാൻ പറ്റട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നല്ലൊരു മനുഷ്യരായി നിങ്ങൾക്ക് കഴിയാൻ പറ്റട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നന്ദി. പ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ കുട്ടികൾ, ഞാൻ പറയാൻ വിചാരിച്ച കുറേ കാര്യങ്ങൾ എനിക്ക് മുമ്പേ സംസാരിച്ചവർ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും അത് പറയാതിരിക്കാനില്ല. മൂന്ന് വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഈ വർഷത്തെ സെൻഡ് ഓഫ് വളരെ ലളിതമായിട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അയോഗ്യ പറഞ്ഞതുപോലെ സെൻഡ് ഓഫ് എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരുടെ മനസ്സിലേക്കും കയറി വന്നിട്ടുണ്ടാവുക ബിരിയാണി അല്ലെ, അതുപോലെ തന്നെ നല്ല കളർ ഡ്രസ്സ്, അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഒക്കെ മനസ്സിലുണ്ടായിട്ടുണ്ടാവുക. പക്ഷേ ഇന്നലെ അച്ഛനും അതുപോലെ തന്നെ മറ്റു ടീച്ചേഴ്സും ഒക്കെ എല്ലാ ക്ലാസ്സിലും കയറി ഇറങ്ങി സെൻഡ് ഓഫ് വളരെ ലളിതമാക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനോട് സഹകരിച്ചു. അത് ശരിക്കും നിങ്ങളുടെ നല്ല മനസ്സും. അധ്യാപകർ, നിങ്ങൾക്ക് യാത്ര മംഗളങ്ങൾ നേരുന്നു അല്ലെ. നിങ്ങളെ പോലത്തെ നമുക്കും കുറയലുണ്ടാവടാ. അപ്പോ ഈ ഒരു വേളയില് ഇതൊരു വൈകാരികമാണ് അല്ലെ. നിങ്ങൾക്ക് പരസ്പരം ഒരു വികാരത്തിന്റെ പുറത്താണ് ഈ യാത്ര പറയല് പറഞ്ഞപ്പോ ഒരു വൈകാരികമാണ്. പിന്നെ പറയാനുള്ളത്, ഇവിടുന്ന് പോകുമ്പോ അതായത് ഒരു സ്കൂളിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അല്ലെ കുട്ടികളാണ്. അപ്പൊ ഈ കുട്ടികൾക്ക് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആ സ്കൂളിൽ പഠിക്കുന്ന ആ സ്കൂളാണ്. ഇപ്പൊ നിങ്ങളെ ഐഡന്റിറ്റി കയ്യൂർ സ്കൂളാണ് അല്ലെ. എവിടെ പോയാലും നിങ്ങൾ എന്ത് പുറത്ത് പോയിട്ട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഫസ്റ്റ് വിളിക്കുന്ന ഇവിടുത്തെ ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ അല്ലെ നിങ്ങളെ എന്താണ് പൊതുവെ സൂക്ഷിക്കാൻ വേണ്ടി ടീച്ചേഴ്സ് ഉണ്ട്, മറ്റു നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടുന്ന് ഇറങ്ങിച്ചെല്ലുമ്പോ നിങ്ങൾ അവിടെ പഠിച്ചതായിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ അല്ലെ. പിന്നെ നിങ്ങളെ ഐഡന്റിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നത്, പിന്നെ നിങ്ങൾ യാത്ര തുടരുന്നു, വേറെ നിങ്ങൾക്ക് ഐഡന്റിറ്റി പുതിയ ഐഡന്റിറ്റികൾ ഉണ്ടാവും അല്ലെ. ഇല്ലേ, അപ്പൊ ഗെയിംസ് ഒന്നും ഉണ്ടായിട്ടാ പറയണ്ട. കുറച്ച് പിള്ളേർ കളിക്കാൻ പോയിട്ടുണ്ടായിനി. പിന്നെ കൊറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഈ വർഷം എന്റെ കയ്യിൽ നിന്ന് ചീത്തയൊന്നും കിട്ടിയില്ല അല്ലേ. പിന്നെ എസ് പി സി പിള്ളേർക്ക് കിട്ടലുണ്ട് ഇടക്കിടക്ക്, എന്നാലും അതൊന്നും അത്ര വലിയൊരു കാര്യമാക്കണ്ട അല്ലേ. നിങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നു. പിന്നെ നന്നായി പഠിക്കുക. ശരിക്കും കഴിഞ്ഞ വർഷം 10th ക്ലാസ്സിൽ ഫുൾ എസ് പി സി കുട്ടികൾ ഫുൾ എ പ്ലസ് വാങ്ങിയത് ചട്ടഞ്ചാലു സ്കൂളിലാണ്. അതുപോലെ ഇപ്രാവശ്യം കയ്യൂർ സ്കൂളിലെ നമ്മളെ ടീച്ചേഴ്സിനെ വിളിക്കുന്നതായിരിക്കും. നിങ്ങളിലൂടെ നമ്മളെ തിരുവനന്തപുരത്ത് അറിയപ്പെടട്ട് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഒന്ന് ജില്ലയാണ്, അപ്പോൾ അതിൻ്റെ എല്ലാവരും തിരിയാൻ അതിൻ്റെ ഒരു സങ്കടമുണ്ട്. പിന്നെ ഫ്രണ്ട്സും എല്ലാവരും എല്ലാവരും തിരിയണം, അങ്ങനെ സങ്കടം. അംഗവാടിയുടെ എല്ലാവരും ഒന്നിച്ചുണ്ട് അമ്മെല്ലാരും. അപ്പൊ ഇങ്ങനെ എല്ലാരും ഇവിടെ പിരിയുമ്പോ ഭയങ്കര സങ്കടം. അങ്ങനെ പിരിയുന്നില്ല, എല്ലാരും ഇവിടെ ഒന്നിച്ചാലേ കേൾക്കും. പിന്നെ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെല്ലാം ഒരുമിച്ചല്ലേ.
ഇത് മാഷന്മാരെ ഇഷ്ടം. ആ ടീച്ചർമാരെ ഇഷ്ടം, അത് രണ്ടും ഒരുമിച്ച് റെഡി. ടീച്ചർമാരെ എല്ലാരും ഇഷ്ടം. ഇവിടുന്ന് എല്ലാരും കുറെ ഫ്രണ്ട്സിനെ കിട്ടി, ഏറ്റവും പുസ്തകം വന്നാൽ പിന്നെ കുറെ ആളെ കിട്ടി. ഈ സ്കൂൾ പഠിക്കുന്നത് കാരണം എൻ്റെ വീട്ടിൽ നിന്ന് കുറേ ദൂരമാണ് ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ ഫ്രണ്ട്സിനെ കിട്ടി, ആരും ഒരിക്കലും മറക്കുന്നില്ല. ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിനി. പിന്നെ നമ്മെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് തായ് സ്കൂളിൽ നിന്നേ ഒന്നിച്ചില്ലവരെന്നെ. അവരിപ്പോ ഉണ്ട്, ഇനി അങ്ങോട്ടും അവരെന്നെ ഉണ്ടാവും വിചാരിക്കുന്നു. വേറെ ഒന്നും പറയില്ല. എല്ലാവർക്കും എന്തിയും എന്റെ വിദ്യാഭ്യാസങ്ങൾ. അഞ്ചു തൊട്ട് ഇപ്പൊ പത്ത് വരെ ക്ലാസ് തന്നെ പഠിച്ചു, ഇപ്പം ടീച്ചർ മാറ്റിയല്ലോ. പിന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസങ്ങൾ. എനിക്ക് പ്രത്യേകിച്ച് ഇല്ലാനുഭവം ഒന്നും ഉണ്ടായിട്ടാ. ജസ്റ്റ് എല്ലാരും ഫ്രണ്ട്സ്, കുറച്ച് നല്ല ഫ്രണ്ട്സിനെ എനിക്ക് ഇപ്പത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരാ പിരിഞ്ഞു പോകുന്നൊരു ചെറിയൊരു വിഷമമുണ്ട്. എന്തായാലും വരുമ്പം നല്ല ഫ്രണ്ട്സിനെ എന്നും കിട്ടുന്നില്ല വിശ്വാസമുണ്ട്. ഇക്കാലം എല്ലാരും നല്ല മാർക്ക് വാങ്ങിച്ചാലേ നമുക്ക് ഭാവിയിൽ കുറച്ച് നല്ല നിലയിലെത്താൻ പറ്റൂ. അതുകൊണ്ട് എല്ലാവർക്കും എന്റെ വിജയാശംസകൾ നേരുന്നു. എല്ലാവരുടെയും ഈ മുഖത്തെ ഈ ദുഃഖവും സങ്കടവും കാണുമ്പോൾ ഞാൻ എന്താ പറയാം, ഭയങ്കര വിഷമിച്ചിപ്പോ. നിങ്ങളെ ഈ വിഷമവും സങ്കടവും കാണുമ്പോൾ എനക്കും കൂടെ വിഷമം വരുന്നു. ചിലപ്പോ കഴിഞ്ഞു പോകുന്നവരും വിചാരിക്കുന്നു. അതൊരു കാര്യം പറയട്ടാ, ഇപ്പൊ സാധാരണ അവസ്ഥയിൽ നമ്മളെന്നും കാലഘട്ടത്തിലാണ് നേരത്തെ മാഷ് പറഞ്ഞുകൊണ്ട്. പിന്നെ ഈ സുമാഷ് ഒരു പ്രത്യേകത മുമ്പേ പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ചത് തന്നെ പറയും. ഞാൻ പറയാൻ വേണ്ടി വെച്ചാൽ കുറെ കാര്യങ്ങളില്ല, തല്ലി കിട്ടിയതെല്ലാം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇനി അതൊന്നും പറഞ്ഞൊരു കാര്യമില്ല, അതിന് പോയി അതിന്റെ ആ സ്റ്റൈലും പോയി. അപ്പൊ അതൊന്നും പറയുന്നില്ല. പക്ഷെ ചെറുപ്പകാലത്ത് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റുകയില്ല. ഇതേപോലെ സെൻഡ് ഓഫ്, നമുക്ക് സെൻഡ് ഓഫ് പല ഘട്ടങ്ങളിലായിട്ട് സെൻഡ് ഓഫ് ഉണ്ട്. നാലാം ക്ലാസ് സെൻഡ് ഓഫ് കഴിഞ്ഞു. നമ്മുടെ ഞാൻ യു എൽ പി സ്കൂളിൽ പഠിച്ചത് ഒരു സ്കൂളിൽ, അത് കഴിഞ്ഞ് യു പി സ്കൂൾ വേറെ സ്കൂൾ, പിന്നെ ഹൈസ്കൂൾ വേറെ, ഇങ്ങനെ വരും. അപ്പൊ നാലാം ക്ലാസ്സിൽ സെൻഡ് ഓഫ് ഉണ്ട്. ഇതുപോലെയും അല്ല കേട്ടാ, പൊട്ടി കരയലാണ്, കരച്ചലോ കരച്ചല് കാരണമുണ്ട്. ഇന്നത്തെ കാര്യത്തിൽ ഇപ്പം നിങ്ങൾക്ക് സെൻഡ് ഓഫ് തരും. സെൻഡ് ഓഫ് എന്താണ്? നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനി തമ്മിൽ കണ്ടു തന്നെ വരില്ല, അതുകൊണ്ടാണ് സെൻഡ് ഓഫ്. അല്ലെങ്കിൽ ഇവിടുന്ന് സെൻഡ് ഓഫ് എന്ത്, നമ്മൾ കണ്ടുന്നില്ല, നമുക്ക് ഇനി കൂടുതൽ ഇടപഴകി ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് പറയാം. നല്ല അനുഭവങ്ങളെല്ലാം കിട്ടി, അങ്ങനെ ആരും മറക്കില്ല. ടീച്ചേഴ്സിനെ ആരും മറക്കില്ല. ലഭിച്ചു അങ്ങനെ എല്ലാരും മൈൻഡ് ആക്കുകയെല്ലാം ചെയ്യും. ഇനിയൊന്നുമില്ല, എല്ലാവർക്കും വിജയാശംസ. എപ്പോഴും സന്തോഷം നമ്മൾ പറയും, ഇത് നമുക്ക് പറയാനുള്ളത് നമ്മുടെ തന്നെ തിരുമ്പ പരിപാടിയാണ്. പക്ഷെ സന്തോഷം നമ്മൾ സംസാരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഈ സന്തോഷ് ഇങ്ങനെയാകാൻ പാടില്ല എന്ന് ഏറ്റവും കൂടുതൽ വാശി പിടിച്ചാണ് സന്തോഷം. ഇതെല്ലാ ക്ലാസ്സിൽ പോയിട്ട് പറഞ്ഞു അങ്ങനെ നടത്തിക്കൂടാ, വളരെ 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 സിമ്പിളായിട്ട് നടത്തണം. കാരണം ബിരിയാണി വേണം, ഏറ്റവും നല്ല ഭക്ഷണപ്രിയനാണ് സുനാഷ്. ഞാൻ ചെറുപ്പത്തിലായിരുന്നു, പക്ഷെ പിന്നെ ബയോളജി പഠിച്ചപ്പോൾ സുവോളജിയെല്ലാം പഠിച്ചപ്പോൾ ഇങ്ങനെ അത്രക്കങ്ങ് ഭക്ഷണം കഴിച്ചിട്ടൊന്ന് കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിച്ചു. സുനാഷ് ബയോളജി പഠിക്കാത്തതുകൊണ്ട് ഇന്നും ആ സംഭവം കൺട്രോൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാനും സിനിമാഷും തമ്മിലുള്ള വ്യത്യാസം കാണാൻ കണ്ടാത്തെന്ന് മനസ്സിലാക്കി കേട്ടാ. അപ്പൊ സിനിമാഷക്ക് അങ്ങനെ ഒരു ഒരു നിർബന്ധമൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെയാണെന്ന്. പക്ഷെ പൊതുവിലുള്ള അവസ്ഥ വെച്ച് നമുക്ക് ഈ രീതിയിൽ കൊണ്ടുപോകാൻ. ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഈ സ്കൂളിൽ നിന്നും ഇന്ന് വിടവാങ്ങുകയാണ്. ഒരുപാട് പേർക്ക് അല്ലെ മുഖത്ത് നോക്കുമ്പോൾ സങ്കടങ്ങളും ഒക്കെ ഉണ്ട്, ദുഃഖങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ സെൻഡ് ഓഫ് നടത്താനും പറ്റിയിട്ടില്ല അല്ലെ. നിങ്ങളുടെ ഗ്രാൻഡ് പാർട്ടി അല്ലേ പ്രതീക്ഷിച്ചത്,
അപ്പൊ രാവിലെ വന്നിട്ട് ചില ആൾക്കാർ ബെഞ്ച് പിടിച്ച് വെക്കാൻ പറയുമ്പോ ഒക്കെ ഭയങ്കര പ്രതിഷേധമായിരുന്നു. അപ്പൊ നമ്മളിത് ഞാനിത് നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ വളരെയധികം എന്താണ് പ്രതിഷേധം നിങ്ങളുടെ ഇടയിലുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോ അതൊക്കെ തണുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പോ ഈ കോവിഡ് മഹാമാരി മൂലം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ 1.5 ലക്ഷത്തിൽ പരം ആൾക്കാർ അല്ലെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിലാണെങ്കിലോ 4,500 ആൾക്കാർക്ക്. ഇങ്ങനെ വരുന്ന ഈ ഒരു അല്ലെ വൈറസിന്റെ അറ്റാക്ക് എങ്ങനെ പ്രതിരോധിക്കുമെന്ന് ശാസ്ത്രത്തിന് പോലും അല്ലെ അത്ര ഒരു പ്രതീക്ഷയില്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ മാസ്കൊക്കെ വെച്ച് അല്ലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ പ്രതിസന്ധികളാണ് ജീവിതത്തിൽ മുഴുവനും അല്ലെ കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഭയങ്കര പ്രതിസന്ധികളെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെയാണ് കൂലിമർ ഗുരു എന്നുപോലെ പരീക്ഷകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ട് അല്ലെ ഇന്ന് തീരേണ്ടതാണ്. മാർച്ച് 17 തുടങ്ങി മാർച്ച് 30 അവസാനിക്കുന്നത് പരീക്ഷയല്ലേ നമ്മള്. അത് അല്ലെ അതിൽ നമ്മളെന്താ ചിന്തിക്കേണ്ടത്? നമ്മൾ ഓൾറെഡി പരീക്ഷ എഴുതിയിട്ടുണ്ടായി അല്ലെ. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡേറ്റിനുള്ളിലാണെങ്കിൽ നമ്മൾ പരീക്ഷ എഴുതി തീർന്നിട്ടുണ്ടാവും. പക്ഷെ ഇനി നമ്മള് പഠിക്കാൻ പോയ ബാക്കിയില്ലേ അല്ലെ. ട്രാക്കിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. നമ്മള് പിന്നെ സീരിയസ് ടെസ്റ്റ് നടത്തിയപ്പോ ആദ്യം ഉണ്ടായ പ്രതികരണമല്ല ഇപ്പോൾ ഉള്ളത്. കുറെ പേര് ട്രാക്കിൽ നിന്ന് ഔട്ടായിട്ടുണ്ട് അല്ലേ. അപ്പോ ഇനിയും തിരിച്ചു വരാൻ സമയമുണ്ട്. ഇനിയും ദിവസങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും ഈ പഠനത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വരണമെന്നാണ് ആദ്യം തന്നെ അഭ്യർത്ഥിക്കാനുള്ളത്.